വെൽക്കം ബാക്ക് ടു മിഴിയോരം. ഇന്ന് എന്നോടൊപ്പം ഇവിടെ അബ്ദുൾ സലാമാണ്. അബ്ദുൾ സലാം, നിങ്ങളോട് മരുഭൂമിയിലെ കൃഷി രീതികളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ബ്രേക്ക് കഴിഞ്ഞപ്പോൾ നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് ദിവ്യ, ഞാൻ അബുദാബിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഓ ശരി, സംസാരിച്ചോളൂ അബ്ദുൾ സലാമിനോട്. ചോദിച്ചോളൂ. ഞാൻ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അതെ. അപ്പൊ എനിക്ക് ഇങ്ങനെ കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട്. അതെ. അപ്പൊ അതിനെ നമ്മൾ വിത്തും പിന്നെ അതിന്റെ വളത്തിനെയും പറ്റി കാരണമാക്കണമെന്നുണ്ട്. വിത്ത് ദുബായിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മളെ ഈ വയലും വീടും ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അറിയോ? വയലും വീടും എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, കുഴപ്പമില്ല. ഇത് പ്രോഗ്രാമിന്റെ അവസാനം നമ്മള് നമ്പർ പറയും, മൊബൈൽ നമ്പർ പറയും. അതിൽ വിളിച്ചു കഴിഞ്ഞാല് ദുബായിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മള് വിത്ത് അവിടുന്ന് കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഇത് വളത്തിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ നമ്മള് വീട്ടിൽ ഉപയോഗിക്കുന്ന ആ വളം തന്നെ, അത് ഈ നമ്മളിപ്പോ പച്ചക്കറി സാധനങ്ങളൊക്കെ കട്ടിയില്ലേ, മീന്റെ വെള്ളം, അതേപോലെ തന്നെ ഇറച്ചി വെള്ളം, ഈ പച്ചക്കറി കട്ട് ചെയ്ത് കിട്ടുന്ന വേസ്റ്റ്. ഹലോ. അത് തന്നെ ധാരാളമാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും. പിന്നെ വീട്ടില് ഈ പറഞ്ഞ പോലെ തന്നെ അയൽപക്കത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഈ കോഴിവളവും അതേപോലെ ഈ മറ്റേ ആടിന്റെ കാഷ്ടം, ഈ ചാണകം, അങ്ങനെയൊക്കെ കിട്ടാനുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വിശാലമായിട്ട് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള നമ്മൾ ഈ ചായപ്പൊടിയുടെ മധുരം നീക്കിയിട്ടുള്ള ചായപ്പൊടി, കോഴിമുട്ടയുടെ തോട്, ഉള്ളിയുടെ തൊലി, പച്ചക്കറിയുടെ വേസ്റ്റ്, ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മിക്സറിലിട്ടൊന്ന് അടിച്ചിട്ട് അത് ഈ ഇറച്ചിയുടെ വെള്ളവും മീനിന്റെ വെള്ളമൊക്കെ കൂടി കൂട്ടി കലർത്തി ഒന്ന് അതിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതാണ് നല്ല വളം. ഹലോ ദിവ്യ. ഹലോ, കേൾക്കുന്നുണ്ട് അല്ലേ? അപ്പൊ പറയൂ. നമുക്ക് ഇവിടുത്തെ മണ്ണ് എന്ന് പറഞ്ഞാല് ഒരു സ്വല്പം പശ കൂടുതലുണ്ട്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരിക്കലും ഈ ഉറച്ചു കിടക്കാൻ സമ്മതിക്കരുത്. നമ്മുടെ ഇടക്കിടക്ക് നമ്മൾ അതിങ്ങനെ ഇളക്കി കൊടുക്കണം. അത് കാരണം ഇവിടെ നാട്ടിലത്തെ മണ്ണ് പോലല്ല, ഇവിടെ പശ കൂടുതലാണ്. അത് കാരണം പെട്ടെന്ന് അത് ഉറച്ചു പോകുന്നത്. അപ്പൊ നമ്മളത് ഈ അതിന് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാല് അതിന്റെ ആ ഇത് കുറച്ച് കുറയും. പിന്നെ ഇങ്ങനെ ഈ മറ്റേ ദുബായി അബുദാബിയിൽ നല്ല പറഞ്ഞു, ബനിയാസിലൊക്കെ ഇഷ്ടംപോലെ അബുദാബിയിൽ ബനിയാസിലെ ഇഷ്ടംപോലെ ഫാമുകളുണ്ട്. അവിടെ ഒക്കെ സമയമുള്ള വെറുതെ ഫ്രീ സമയങ്ങളിൽ പോയി കഴിഞ്ഞാല് മലയാളികളൊക്കെ ഉണ്ട് അവിടെ. അവരടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ചാണകവും അതേപോലുള്ളതൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ട്. അപ്പം ഇനിയും അടുത്ത് എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവും. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് കാർഷിക രംഗത്ത് ഇങ്ങനെ കുറെ വളപ്രയോഗങ്ങളെ കുറിച്ച്, എഗ് അമിനോ ആസിഡ്, അതുപോലെ ഫിഷ് അമിനോ ആസിഡ്, അതിന്റെ ഉണ്ടാക്കുന്ന രീതിയും അതിന്റെ ഉപയോഗങ്ങളും ഒന്ന് പറയോ അതിനെ കുറിച്ച്. അപ്പോൾ ഈ ഫിഷ് അമിനോ ആസിഡ് നമ്മളിപ്പോൾ ഈ ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ ഈ വേപ്പിൻ പിണ്ണാക്ക് അതേപോലെ കടലപ്പിണ്ണാക്ക് ഇങ്ങനെയൊക്കെ കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ നമുക്ക് എളുപ്പം ഒഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മത്തി ഇഷ്ടം പോലെ കിട്ടാണ്ട്, വില കുറവ് ഇനി നാട്ടിലേക്കാളും വില കുറവാണ് മത്തിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 5 കിലോ മത്തി വാങ്ങിച്ചു കൊടുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 10 കിലോ മത്തി വാങ്ങിച്ചാൽ നമ്മളത് മുറിച്ച് അതിൻ്റെ ആ വേസ്റ്റ് മതി നമുക്ക്. മത്തി തന്നെ മുഴുവൻ വേണമെന്നില്ല, ഇപ്പോൾ അത് നമുക്ക് കറിയൊക്കെ എടുക്കാം. ആ വേസ്റ്റ് നമ്മളൊരു അരിപ്പയിൽ വെച്ച് വെള്ളം ഊറ്റിക്കളയുക. ഊറ്റിക്കളഞ്ഞിട്ട് ഒരു ഉടയണ ജാറ് കിട്ടണമെങ്കിൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ വലിയ നല്ല ഒരു ഉറപ്പുള്ള ഒരു ജാറെടുത്തിട്ട് പുറം കാണാവുന്നതാണെങ്കിൽ അത്രയും നന്നായി. ട്രാൻസ്പെറന്റ്. എന്നിട്ട് നമ്മൾ ഈ അതേ അനുപാതത്തിൽ, അതായത് ഈ 1 കിലോ മത്തിയാണ് ആ തൂക്കം വരുന്നത്, അതേ അനുപാതത്തിൽ നമ്മൾ ശർക്കര എടുക്കുക. ശർക്കരയുടെ ഇത്, എന്നിട്ട് ശർക്കര അത് നന്നായിട്ടൊന്ന് സ്ക്രാപ്പ് ചെയ്ത് നമ്മൾ ചെറിയ ഗ്രേറ്റ് ചെയ്തിട്ട് ഈ അതും ഈ ശർക്കരയും മത്തിയും കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ചെറുതാക്കി അരിഞ്ഞിട്ട്, കാരണം വെച്ചാൽ വലിയതാകുമ്പോൾ സെറ്റാവാൻ പാടാണ്. അപ്പോൾ അത് ചെറുതാക്കി അരിഞ്ഞിട്ട് ഈ ഒരു ഈ ജാറിലിട്ടിട്ട് നമ്മളൊരു ഏകദേശം 20 മുതൽ 30 ദിവസം വരെ വെക്കുക, അടച്ചു വെക്കുക. അതിന്റെ ഇടയിൽ ശർക്കര ഇട്ട് കഴിഞ്ഞാൽ പൊതുവെ ഒരു രാസപ്രവർത്തനം നടക്കും. കാരണം ചെയ്ത് അതാണ് ഫിഷ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ഒരു 3-4 ദിവസം കൂടുമ്പോൾ നമ്മൾ ഇതൊന്ന് തുറന്നു വെക്കണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് വെളിച്ചം തട്ടാൻ പാടില്ല, ഡാർക്ക് നമ്മൾ ഇരുട്ടത്ത് വെക്കണം. നമ്മളിപ്പോ കിച്ചണില് ഏതെങ്കിലും കബോർഡിന്റെ അല്ലെങ്കിൽ നമ്മൾ വെയിലും ഇതൊന്നും വെളിച്ചൊന്നും തട്ടാത്ത ഒരു ഭാഗത്ത് വെക്കുക. ഒരു 30 ദിവസം ഏകദേശം ആയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഈ ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട് നമുക്ക് അത് ശരിക്കും അതിന്റെ ഊറി അതിന്റെ സത്ത് വന്നിട്ടുണ്ടാവും. അത് ആയിട്ടിലേക്ക് ഒരു 5 ദിവസം കൂടി കൂടുതൽ വെക്കുക. എന്നിട്ട് നമ്മൾ കണ്ണി അകന്നൊരു ഈ അരിപ്പയിലിട്ടിട്ട് അത് ശരിക്ക് അരിച്ചെടുക്കുക. അതിപ്പോൾ ഈ ശർക്കര ചിലർക്ക് ശർക്കര ഈ റേറ്റ് ചാർജ് കൂടുതലാണ്, പൈസ ചിലവ് കൂടുതലാണെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ
ഈ ഫോമിക് ആസിഡ് എന്ന് പറഞ്ഞൊരു ആസിഡ് കിട്ടും. അത് ഈ ഉറുമ്പിന്റെ ശരീരത്തിലുള്ള ഒരു ഇതാണ്. ആ ആസിഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ചെയ്യാൻ പറ്റും. അത് ശർക്കരക്ക് പകരം 30 ml, 1 കിലോ ശർക്കരക്ക് പകരം 30 ml ഫോമിക് ആസിഡ് നമ്മൾ മിക്സ് ചെയ്താൽ മതി. ആ ഈ മത്തിയിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. കാരണം ശർക്കരയുടെ ശരിയായിട്ടുള്ള പ്രവർത്തനം ഇതുകൊണ്ട് നടക്കും. അത് ജാറ് അടച്ചു വെക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 3-4 ദിവസം കൂടുമ്പോൾ ഇറക്കുക, ഒരു 2 സെക്കൻഡ് തുറന്നിട്ട് അതിൻ്റെ എയർ കളഞ്ഞിട്ട് വീണ്ടും അടച്ചു വെക്കുക. എന്നിട്ട് ഈ കണ്ണി അകന്ന അരിപ്പയിലിട്ട് നമ്മൾ ശരിക്കും ഒന്ന് പിഴിഞ്ഞ് കഴിഞ്ഞ് തുറത്തുമുണ്ട് പിഴണ പോലെ പിഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ സത്ത് കിട്ടും. എന്നിട്ട് അതിൽ നമ്മൾ ഈ 1 ഗ്ലാസ് ആണോ കിട്ടിയത് അതിന് 30 ഇരട്ടി വരെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചെടിയുടെ കടക്ക് ഒഴിക്കാൻ പറ്റും. അതല്ല ഇനിയിപ്പോ ഇലയുടെ മേലെ നമുക്കതൊരു ഇതായിട്ട് ഇത് അബുദാബിയിലാണ്. നമ്മളെ അബുദാബിയിലെ ഈ നമ്മൾ വാഴയും അതേപോലെ ഈ മാവുണ്ട് വാഴ ഉണ്ട്. ഇത് അബുദാബിയിൽ അബുദാബിയിൽ വില്ലയിൽ. അങ്ങനെ ഈ ഇത് നമുക്ക് ചെടിയെ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ 30 മുതൽ 40 വരെ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് അത് നേർപ്പിച്ചിട്ട് കടക്കൽ ഒഴിച്ചു കൊടുക്കണം. വളമാണ്. അതേപോലെ തന്നെ ഇലയുടെ മേലെ കുത്ത് മറ്റേ പാറ്റശല്യം അങ്ങനെയുള്ളതൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് 60 ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇലയുടെ മേലെ. കുറേ രോഗങ്ങളൊക്കെ 3-4 മാസത്തോളം നമുക്കിത് ഉപയോഗിക്കാം. അപ്പോഴേക്കൊക്കെ ഇത് തീരും. ഇത് അത് കാരണം വെച്ചാൽ നമ്മളിപ്പോ 5 കിലോ മത്തിയുണ്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ഏകദേശം ഈ 1-2 മാസം ആകുമ്പോഴേക്കും അത് തീരും. അത് പിന്നെ അത്രയും കൂടുതൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 മാസം ഒക്കെ കുഴപ്പമില്ലാതെ ഇരുന്നുള്ളൂ. അതായത് ഈ മുളക് തക്കാളി അതേപോലുള്ള നമ്മളിപ്പോ ഈ മരങ്ങളായിട്ട് വളരാത്ത ഏത് ചെടികളുണ്ടെങ്കിലും അതിനൊക്കെ ഉപയോഗിക്കാം. കടക്കിൽ ഒഴിച്ചു കൊടുക്കാം. അത് ശ്രദ്ധിക്കേണ്ടത് കടക്കിൽ ഒഴിക്കുമ്പോ ഒരളവ്, ചെടിക്ക് ഇലയുടെ മേലെ ഒഴിക്കുമ്പോ വേറൊരളവ്. കാരണം അത് ആസിഡായിട്ട് പ്രതിപ്രവർത്തനം നടക്കരുത്. അതിനാണ് നമ്മൾ നേർപ്പിച്ചിട്ട് ചെയ്യുന്നത്. അതാണ് ഈ ഇലയുടെ മേലെ ഒഴിക്കുമ്പോൾ സ്പ്രേ ചെയ്യണം. സ്പ്രേ ചെയ്യണം. അത് 60 ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് വേണം ചെയ്യാൻ. സ്പ്രേ ചെയ്യാൻ. ഓ 40 ഇരട്ടി അല്ല, 60 ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ ഓക്കെ ഓൾറൈറ്റ്. അതുപോലെ നമ്മൾ കേൾക്കുന്നതാണ് എഗ്ഗ് അമിനോ ആസിഡ്. അതിനെ കുറിച്ച് ഒന്ന് പറയുമോ? എഗ്ഗ് അമിനോ ആസിഡ് ഇതേപോലെ തന്നെ ഗൾഫിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വളങ്ങൾ കിട്ടാത്തതുകൊണ്ടുള്ള ഒരു എളുപ്പ വഴി എന്ന് മാത്രം. അതിപ്പോൾ അത് ഇതേപോലെ തന്നെ ഒരു നമ്മൾ ഈ ഇപ്പോൾ അതിൻ്റെ ഒരു കണക്കുണ്ട്. ഒരു കോളർ എത്തിയിരിക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. ഹലോ, നമസ്കാരം. ആ പേര് പറയൂ, ആരാ വിളിക്കുന്നേ? ആ യൂസഫ്, ടിവിയുടെ വോളിയം കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് വെച്ചോളൂ. അബ്ദുൽ സലാമിനോട് ചോദിച്ചോളൂ, പറയൂ. അതിനിപ്പോ ഈ ശരിക്കും നമ്മള് സാധാരണഗതിയിൽ എല്ലാവരും ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് ചെയ്യുക ടൈമറൊക്കെ വെച്ചിട്ട്. അതിപ്പോ കാശിന് ചെലവുള്ളത് കൊണ്ട് നമ്മൾ വേറൊരു വഴിയാണ് ചെയ്യുക. അതായത് നമ്മളിപ്പോ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിക്കുന്ന 3 ലിറ്ററിന്റെ 2 ലിറ്ററിന്റെ ഒക്കെ വലിയ ബോട്ടിലുകളില്ലേ, ആ ബോട്ടിലുകള് തല കീഴായിട്ട് നമ്മൾ ക്യാപ്പ് ഇട്ടിട്ട് ഒരു ചെറിയൊരു ആണി തള്ളി വെച്ച് കൊടുക്കുക. ഫുള്ള് വെള്ളം നിറച്ചിട്ട് ആ ക്യാപ്പ് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് തല കീഴായിട്ട് വെച്ച് കഴിഞ്ഞാല് അത് തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഏകദേശം അതിന് അതിൽ ഹോള് വളരെ ചെറുതായിരിക്കണം. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒരേ സെക്കൻഡിൽ 2 സെക്കൻഡിലെ വെള്ളം ഒരു തുള്ളി വീഴാൻ പാടുള്ളൂ. അങ്ങനെ ആ ഈ തലകീഴായിട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പൈസ സമ്പാദിക്കാം, പൈസ സേവ് ചെയ്യാം, പിന്നെ അതേപോലെ തന്നെ വെള്ളത്തിന്റെ ബില്ലിൽ നിന്ന് രക്ഷപ്പെടാം. വെള്ളം അനാവശ്യമായിട്ട് ചെലവാവില്ല. ചെടികൾക്കും എപ്പോഴും വെള്ളം കിട്ടുന്ന ഒരു സൗകര്യം ഉണ്ടാവും. കാരണം നമ്മൾ രാവിലെ വൈകുന്നേരം ഉണ്ട് നമ്മൾ നനയ്ക്കുക. അത് ഒഴിവാക്കിയിട്ട് ചെടികൾക്ക് എപ്പോഴാണോ വെള്ളം ആവശ്യം ആ സമയത്തൊക്കെ ഈ ഡ്രിപ്പ് ഇറിഗേഷനിൽ വെള്ളം കിട്ടുന്നുണ്ട്. അതാണ് അതിന്റെ സൗകര്യം. പക്ഷെ അതിന് നമ്മള് ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് എന്താ വെച്ചാല്, ഈ ചൂട് കാലാവസ്ഥയിൽ ചെടികൾക്ക് മനുഷ്യന്മാർക്ക് നമുക്ക് പറ്റുന്നില്ല, പിന്നെ ചെടികൾക്ക് എങ്ങനെ പറ്റും? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഒന്നുകിൽ ഗ്രീൻ നെറ്റ് ഇട്ടിട്ട് മറച്ചു കൊടുക്കണം. ഗ്രീൻ നെറ്റ് ഇട്ട് മറച്ചു കൊടുക്കുക. ഒരു ചെറിയ ഫാൻ എന്തെങ്കിലും വെച്ചിട്ട് ചെറിയൊരു അതിൻ്റെ ഉള്ളില് 30 ഡിഗ്രിയുടെ മേലെ ടെമ്പറേച്ചർ വരാത്തൊരു കണ്ടീഷൻ ആക്കി എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം ചൂടാവില്ല. എഗ്ഗ് അമിനോ ആസിഡ് ഇപ്പോ അതിന്റെ ഒരു ഒരു കണക്ക് പറഞ്ഞു. അതായത് നമ്മളിപ്പോ ഒരു 7 കോഴിമുട്ട
അത് ഈ കോഴിമുട്ട നമ്മൾ നാടൻ കോഴിമുട്ട എന്നുണ്ടെങ്കിൽ അത്രയും നന്നായി ബെസ്റ്റ്, കാരണം റിസൾട്ട് നന്നായിട്ട് കിട്ടും. പക്ഷേ അത് നിവൃത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പരമാവധി ഈ അതിനായിട്ട് കുറച്ചും കൂടെ നമ്മളിപ്പോൾ ഈ ഇവിടെ ദൈത്തില് ഷാർജയില് അതേപോലെ കുറേ സ്ഥലങ്ങളിലൊക്കെ നാടൻ കോഴിമുട്ടയുടെ ഇത് കിട്ടാണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അത് ചെയ്യുക. ഫ്രിഡ്ജിൽ വെച്ച കോഴിമുട്ട പറ്റില്ല. അതേപോലെ തന്നെ നേരത്തെ ഫിഷ് അമിനോ ആസിഡ് പറഞ്ഞില്ലേ, അതിനും ഈ മറ്റ് ഫ്രിഡ്ജിൽ വെച്ചത് പറ്റില്ല, കാരണം അത് ടൈം എടുക്കും. നമ്മളിപ്പോൾ 30 ദിവസം പറഞ്ഞ് ചിലപ്പോൾ അത് 3 മാസം എടുക്കേണ്ടി വരും, കാരണം അത് സെറ്റ് ആയി വരണമെങ്കിൽ. അപ്പോൾ അങ്ങനെ ഈ നമ്മൾ ഒരു ജാറ് അതേപോലെ തന്നെ ക്ലിയറുള്ള ഒരു ജാറിൽ 7 കോഴിമുട്ട വെക്കുക, പിന്നെ ഒരു ഈ 15 ചെറുനാരങ്ങ അതിൻ്റെ കുരു കളഞ്ഞിട്ട് നന്നായിട്ട് പിഴിയുക. അത് പിഴിഞ്ഞ് അതിൻ്റെ മേലെ ഒഴിച്ചിട്ട് ഒരു 10 ദിവസം അത് ക്യാപ്പിട്ട് മൂടി വെക്കുക. 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് തുറന്നിട്ട് ഈ തോടടക്കം, തോട് വളരെ ഇതായിട്ടുണ്ടാവും, അത് കോഴിമുട്ട അതിൽ അടിച്ച് നന്നായിട്ട് സെറ്റാക്കുക. എന്നിട്ട് 250 ഗ്രാം ശർക്കര ഉരുക്കിയിട്ട് അതിലൊഴിക്കുക. വീണ്ടും ഒരു 10 ദിവസം കൂടി ക്യാപ്പ് എടുത്ത് അടച്ച് മൂടി വെക്കുക. എന്നിട്ട് അത് 10 ദിവസം കഴിഞ്ഞതിന് ശേഷം 1 ml അതിൽ നിന്ന് എടുത്തിട്ട് നമ്മളൊരു 10 ലിറ്റർ വെള്ളം അതിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ശ്രദ്ധിക്കണം, 1 ml. അത് ഈ കാരണം എന്താ, ആസിഡാണ് അത്. ഈ നമ്മൾ 10 ലിറ്റർ വെള്ളത്തിൽ, 10 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം, അടിച്ചു സ്പ്രേ ചെയ്യാം, കടക്ക് ഒഴിച്ചു കൊടുക്കാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇത് രണ്ട് നല്ലൊരു വളമാണ് അല്ലേ. അപ്പൊ നേരത്തെ ആക്ച്വലി ഇൻഫാക്ട് അബ്ദുൽ സലാം പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഇവിടുത്തെ ഒരു കാലാവസ്ഥയ്ക്ക് ഇപ്പൊ തൊട്ട് ഏപ്രിൽ വരെ ചെയ്യാം എന്നുള്ളത്. ഏപ്രിൽ മെയ് വരെ കഷ്ടിയാണ്ട് പോകും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ 38-40 ഡിഗ്രി ഒക്കെ ആയി പോകുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ നമുക്കറിയാം, അപ്പൊ പിന്നെ ഈ മിണ്ടാപ്രാണികളുടെ കാര്യം അറിയാലോ. അതെ. അപ്പൊ അത് കഴിഞ്ഞപ്പോ എന്ത് ചെയ്യും നമ്മൾ ആ ചെടിക്ക്? അത് കഴിഞ്ഞാല് നമ്മളിപ്പോ അതിന് സൗകര്യം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ഫാനൊക്കെ വെച്ചിട്ട് നമ്മളിപ്പോ ഈ വെള്ളം സ്പ്രേ ചെയ്യുന്ന ഫാൻ വരുന്നുണ്ട്, ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നത്. അത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അപ്പോൾ കുഴപ്പമില്ല, കാരണം ആ ടെമ്പറേച്ചർ അതിന് കിട്ടുന്നുണ്ട്, ഈ അതിന് വളരാനുള്ള സൗകര്യമുണ്ട്, നമ്മൾ വളവും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം ലെവലായി പോകും. മറിച്ച് നമ്മളിപ്പോൾ സാധാരണ ലെവലിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ കുരുടിച്ച് വരും. എന്ന് വെച്ചാൽ ഇങ്ങനെ സാധാരണ വെള്ളം ഒഴിച്ചു കൊടുത്താലൊന്നും അത് ഇല്ല, കാരണം വെച്ചാൽ സാധാരണ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടാണ്, വെള്ളം ചൂടാണ്. അപ്പോൾ ഈ വെള്ളം നമ്മളെ ഇതിൻ്റെ കാലാവസ്ഥയും കൂടി ആകുമ്പോൾ അതിന് കൂടുതൽ പ്രയാസം ഉണ്ടാവും. അത് വെള്ളം കിട്ടുന്നതുകൊണ്ടാണെന്നില്ല, പക്ഷേ വളർച്ച ഒരു 3-4 മാസം വളർച്ച നിന്ന് പോയി. അതല്ലെങ്കിൽ വീട്ടിൽ AC വർക്ക് ചെയ്യണമെന്ന് അങ്ങോട്ട് മാറ്റിയിട്ട് അങ്ങനെ അങ്ങനെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. കുറെ ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്, കാരണം നമ്മൾ അബുദാബിയിൽ ഇതേപോലെ 1-2 ടീം പോയി കണ്ടു, അവർ ഇതേപോലെ പറഞ്ഞ് ചെയ്തപ്പോൾ അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫുജേറിയിൽ നമ്മൾ അറിയുന്ന ഒരു ഫാമിലി ഇതേപോലെ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേർക്ക് അങ്ങനെ പ്രയാസം ഉണ്ടാവുന്നുണ്ട്. അതിപ്പോ പറഞ്ഞാൽ നമ്മള് നമ്മളെ കുഞ്ഞുങ്ങളെ വീട്ടിലൊട്ടൊക്കെ ആക്കിട്ട് നമ്മള് പോവോ? ഇല്ല, പോവില്ല. അതിന് മുന്നേ അതിന് അത് അങ്ങോട്ട് വരുന്നുണ്ട്. നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, നമസ്കാരം. പറഞ്ഞോളൂ രാജി. ചോദിച്ചോളൂ, അബ്ദുസലാമിനോട് ചോദിച്ചോളൂ. അതെ. ഇല്ല, അത് 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 പറയാൻ വിട്ടുപോയി. അതായത് പൊതുവെ ആളുകൾക്ക് സംശയം ഉണ്ടാവും, അത് മത്തിയായതുകൊണ്ട് ഒരു ദുർഗന്ധം ഉണ്ടാവും. പക്ഷെ അത് അത് ശരിയായിട്ട് സെറ്റ് ചെയ്ത് വെള്ളം നമ്മൾ ഒഴിക്കാം, അതിൽ വെള്ളം കൂറ്റി കളഞ്ഞ് വെള്ളം ഇല്ലാതെ നമ്മളിത് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ല സ്മെല്ലായിരിക്കും. എന്ന് വെച്ചാൽ ഈ നമ്മൾ ജീരകമൊക്കെ പൊടിച്ച് അതല്ലെങ്കിൽ ഈ ചോക്ലേറ്റിൻ്റെ ഒക്കെ ഒരു സ്മെല്ലായിരിക്കും അതിന്. ഒരിക്കലും മത്തിയുടെ ആ സ്മെല്ല് ആവില്ല. ആ ഫ്ലാറ്റ് ഫ്ലാറ്റിൽ ഇപ്പൊ ഞാനൊക്കെ താമസിക്കുന്നത് ഫ്ലാറ്റിലാണ്. ഞാനിത് ഒരുപാട് തവണ ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്ക് യാതൊരു പ്രശ്നവും നമുക്ക് ഉണ്ടായിട്ടില്ല. താങ്ക് യു രാജി. അപ്പം രാജി ചോദിച്ച വളരെ അതല്ലേ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഞാൻ മറന്നു പോയിരുന്നു. അതെ അതെ, ഞാനും അത് ശ്രദ്ധിച്ചില്ല അത്. ഓക്കെ, എനിവേസ് ആ ഒരു ഡൗട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ വ്യൂവേഴ്സിന് എല്ലാവർക്കും ഉണ്ടായിരുന്നായിരിക്കണം, അതേതായാലും ക്ലിയർ ആയി. അപ്പം ആ അതെ, നമ്മൾ ഫ്ലാറ്റിലോട്ട് വരുവായിരുന്നു. ഈ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ എന്ത് ചെയ്യും, ചെടികൾക്ക് എന്ത് ചെയ്യും, അത് കരിഞ്ഞു പോകത്തില്ലേ അല്ലെങ്കിൽ ഉണങ്ങി പോകത്തില്ലേ എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും കാണും. ഞാനൊക്കെ ചെയ്യുന്ന എങ്ങനെ വെച്ചാല് നമ്മളൊന്നുകിൽ അയൽവക്കത്തുള്ളവരെ ഏൽപ്പിക്കും, അതല്ലെങ്കിൽ കുടുംബത്തിൽ ബന്ധങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഏൽപ്പിക്കും. കാരണം ചെയ്ത് ചട്ടിയാണ് വണ്ടിയിൽ എടുത്ത് വെച്ച് നേരെ അവർക്ക് കൊണ്ടുകൊടുക്കുക. പിന്നെ മറ്റുള്ള നമ്മളെ പറമ്പിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ അങ്ങനെ എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തു വെക്കണം. എന്ന് വെച്ചാൽ അത് ഈ അങ്ങനെ, കാരണം വെച്ചാൽ നമ്മളെ അത് അതാണ് ഞാൻ പറയുന്നത്, നമ്മളെ കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മളങ്ങനെ ചെയ്യില്ലല്ലോ. അപ്പൊ ഇതും നമ്മളെ ഒരു ഭാഗമാണ്. അപ്പൊ നമുക്ക് അന്നം തരുന്ന ഒരു ഇതാവുമ്പോ നമ്മൾ അതിന്റെ ഇതിൽ കയറി ചെയ്യണം തീർച്ചയായിട്ടും. അപ്പം ഇപ്പൊ നമുക്ക് കൊണ്ടു കൊടുക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ വെച്ചിട്ട് പോകണം, അടുത്തുള്ള ആൾക്കാരെ അറിയിച്ചിട്ട് പോകണമെങ്കിൽ അവർ എത്ര നാൾ കൂടുമ്പോഴാണ് ഇതൊന്ന് വെള്ളം ഒഴിക്കേണ്ടത്?
അത് അവര് അത് ഈ കൃഷിയോട് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരെന്നും രാവിലെ അത് ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ അതേ പറ്റില്ല. അത് ഇപ്പൊ ഞാനൊരു കർഷകനാണ്, നമുക്ക് കൃഷിയോട് സ്നേഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ചായ കുടിക്കണ സമയത്ത് എനിക്ക് ഓർമ്മ വരും ചെടിക്ക് വെള്ളം കൊടുത്തിട്ടില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ ആദ്യം പോയിട്ട് അതാ ചെയ്യും. അപ്പൊ അതുപോലെ ഈ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് എന്തായാലും അത് ചെയ്യും. അതുപോലെ ഇപ്പം വിത്ത് മുളയ്ക്കാനും നിലമൊരുക്കാനും ഒക്കെ ഉള്ള ഒരു ചില എളുപ്പ വഴികൾ എന്തൊക്കെയാണെന്ന് പറയുമോ? അതിപ്പോ ഈ നമ്മളിപ്പോ വിത്ത് ഇപ്പൊ നമ്മൾ വിത്ത് കൊടുത്തു. നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, നമസ്കാരം, മിഴിയോടത്തിലേക്ക് സ്വാഗതം. ഹലോ, പറയൂ. പേര് പറയോ? പേര് ഷൈനി. അബ്ദുൽ സലാം ചോദിച്ചോളൂ. അബ്ദുൽ സലാം, വെക്കുമ്പം അതിപ്പോ നമ്മള് ഗൾഫില് പൊതുവെ എല്ലാവരും ഈ വാങ്ങിക്കുന്ന മരുന്നാണ് അടിച്ചു കൊടുക്കുന്നത്. പക്ഷെ നമ്മളത് സപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മളതിന് പകരം എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ ഒരു പരിധി വരെ നമുക്ക് ഈ വേപ്പിൻ കുരുല്ലേ, മറ്റേ ഇവിടെ നമ്മളെ ആര്യവേപ്പില്ലേ, ആര്യവേപ്പിന്റെ കുരുല്ലേ, നമ്മളും ജൈവവളമാണ് പറയുന്നത്. അതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കടകളിൽ പോയിട്ട് നമ്മൾ ഈ മറ്റേ മരുന്ന് വാങ്ങിച്ചിട്ട് അടിക്കുന്നതിനോട് നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അത് ആര്യവേപ്പിന്റെ കുരു കിട്ടും, അത് ഉണങ്ങി കഴിഞ്ഞാല് അത് നമ്മളത് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് തിരുമ്പിയെടുക്കുക. തിരുമ്പിയെടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ സത്തിന്റെ ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഒരു 10 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് ഇങ്ങനെയുള്ളതൊക്കെ ഒരു പരിധി വരെ മാറി നിൽക്കുന്നുണ്ട്. അല്ല, കാരണം വെച്ചാല് അതിന്റെ എത്രത്തോളം നമ്മൾ കൊടുക്കുന്നത് ജൈവമാണ്. അപ്പോ അതിന്റെ ആ ഇല എത്രത്തോളം അത് ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. വല്ലാതെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇല കട്ട് ചെയ്ത് കളയണം. കാരണം ഇല്ലെങ്കിൽ പിന്നെ അത് വീണ്ടും മറ്റൊന്നിനെ വേറൊന്നിനോട്ട് ബാധിക്കും. അടുത്ത നമുക്ക് വേറൊരു ബ്രേക്കിന് സമയമായിരിക്കുകയാണ്. മിയോടത്തിൽ വീണ്ടും ഒരു ബ്രേക്ക് ആണ്. ബ്രേക്ക് കഴിഞ്ഞു വന്ന് കൂടുതൽ നമുക്ക് അബ്ദുൽ സലാമിനോട് മരുഭൂമിയിലെ കൃഷി രീതികളെ കുറിച്ച് ചോദിച്ചറിയാം. സി യു ഓൾ ആഫ്റ്റർ വെരി ഷോർട്ട് ബ്രേക്ക്.